ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇംപ്രസ് മീഡിയയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ സപ്ന. നിങ്ങളെല്ലാവരും സുഖമായിട്ടും സേഫായിട്ടും ഇരിക്കുന്നു എന്ന് കരുതുന്നു. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു സ്നാക്ക് റെസിപ്പിയാണ്. അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഹാഷ് ബ്രൗൺ, സ്പൈസി ഹാഷ് ബ്രൗൺ റെസിപ്പിയാണിത്. അപ്പോൾ അത് വളരെ എളുപ്പത്തിൽ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം. നമുക്ക് എല്ലാവർക്കും, കുട്ടികൾക്കാരും വലിയവർക്കാർക്കും ഒക്കെ തന്നെ ഇത് കഴിക്കാൻ വളരെ ടേസ്റ്റിയാണ്. ഇത് നമുക്കൊരു ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് പോലും ഉപയോഗിക്കാൻ പറ്റുന്ന അത്രയും ഹെൽത്തി ആയിട്ടുള്ള ഒരു ഫുഡാണ്. അപ്പോൾ നമുക്ക് ഇതുണ്ടാക്കാനായിട്ട് ഉരുളക്കിഴങ്ങാണ് എടുക്കാനുള്ളത്. അപ്പോൾ ഉരുളക്കിഴങ്ങ് ഒരു 3-4 എണ്ണം അത്യാവശ്യം വലിപ്പമുള്ളത് എടുക്കാം. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്യാം. ഗ്രേറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ നല്ല തണുത്ത വെള്ളത്തിൽ ഇതൊന്ന് ഒരു 10 മിനിറ്റ് ഒന്ന് വെച്ചിരിക്കുക. അത് തണുത്ത വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ടൊരു 10 മിനിറ്റിന് ശേഷം നമുക്ക് ഇതൊന്ന് ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് മാറ്റിയെടുക്കാം. അപ്പോൾ അത് നന്നായിട്ടൊന്ന് കൈകൊണ്ടൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് പിഴിഞ്ഞ് ഇതുപോലെ എടുക്കാം. അങ്ങനെ നമ്മളൊരു പാത്രത്തിന് മുകളിൽ ഒരു അരിപ്പ വെച്ചിട്ട് അതിലേക്കൊരു ഒരു ഏതെങ്കിലും ഒരു തുണി, നല്ല വൃത്തിയുള്ള ഒരു വൈറ്റ് തുണിയാണ് അവിടെ എടുത്തിരിക്കുന്നത്. എന്നിട്ട് അത് ഇതിലേക്കൂടെ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഈ നമ്മളുടെ ഈ ഉരുളക്കിഴങ്ങെല്ലാം തന്നെ നന്നായിട്ട് ഗ്രേറ്റ് ചെയ്തിട്ട് ഉരുളക്കിഴങ്ങിൽ നിന്നുള്ള വെള്ളം മുഴുവനായിട്ട് ഇതേപോലെ നീക്കുക. എന്നിട്ട് നമ്മളിതൊരു പാത്രത്തിലേക്ക് മാറ്റുക. ഇനി ഇതിൽ നമ്മൾ ചേർക്കാനുള്ളത് ഒരു വലിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞതാണ്. അതുപോലെ ഒരു 3-4 ചെറിയ വെളുത്തുള്ളി ഒന്ന് ചതച്ചിട്ട് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് മൈദ ചേർത്ത് കൊടുക്കാം. ഒരു 5 ടേബിൾ സ്പൂണോളം മൈദ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിൽ ചേർക്കാൻ പോകുന്നത് ചില്ലി ഫ്ലേക്സ് ആണ്. വേണമെങ്കിൽ നമുക്ക് പച്ചമുളകും ചേർക്കാം. ഇതുകൂടെ തന്നെ നമ്മൾ പെപ്പർ പൗഡറും കൂടെ ചേർക്കുന്നുണ്ട്. കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക. ഇനി ഇതെല്ലാം കൂടെ ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഇനി ഒരു മുട്ടയും കൂടെ പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കുക. പിന്നെ ചേർക്കാനുള്ളത് ഉപ്പാണ്. ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് കുറച്ച് മല്ലി ഇലയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇതിലേക്ക് മെയിനായിട്ട് വേണ്ടത്. അപ്പോൾ ഈ എല്ലാ ഇൻഗ്രീഡിയൻസും കൂടെ ചേർത്തതിന് ശേഷം നമുക്കിത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് എല്ലാ സ്ഥലത്തും കിട്ടുന്ന രീതിയിൽ മിക്സ് ചെയ്തെടുക്കാം. ഇനി നമ്മളിതിലേക്ക് ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റ് ചേർക്കുന്നുണ്ട്. അത് നമ്മുടെ ചീസാണ്. അപ്പോൾ കയ്യിൽ ചീസിനെങ്കിലും ഓപ്ഷണലാണ്. പക്ഷേ ചീസ് ചേർത്താൽ നമുക്ക് അടിപൊളി ടേസ്റ്റാണ് ഈ ഹാഷ് ബ്രൗൺസിന്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചീസ് ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. കുട്ടികൾക്ക് വളരെയധികം ഇഷ്ടപ്പെടും. ഇനി ഇതില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഓപ്ഷണലാണ്. ഇനി നമുക്ക് ഇതെല്ലാം തന്നെ ഇതേപോലെ ഒരു പാൻ അടുപ്പത്തിൽ വെച്ചിട്ടുണ്ടാക്കി. ഒരുപാട് എണ്ണയൊന്നും വേണ്ട, വളരെ കുറച്ച് എണ്ണ ചേർത്തിട്ട് ഇതേപോലെ നമുക്ക് സ്പൂൺ വെച്ചിട്ട് ഇത് ഷേപ്പ് ചെയ്തെടുത്താൽ മതിയാവും. എന്നിട്ട് ഇത് നമ്മളൊരു ഭാഗത്ത് റെഡി ആയി കഴിഞ്ഞാൽ തിരിച്ച് ഇട്ടിട്ട് കുറച്ച് നല്ലൊരു ബ്രൗൺ നിറമാവുന്നത് വരെ ഇതൊന്ന് വേവിച്ച് മുരിച്ചെടുക്കാം. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ ഒരു പ്രൊസീജിയർ. ഇതിങ്ങനെയാണ് തയ്യാറാക്കുന്നത് ഹാഷ് ബ്രൗൺസ്. ഇപ്പോൾ ഉരുളക്കിഴങ്ങ് മുട്ടയൊക്കെ ഉണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഈ ഒരു സ്നാക്കോ അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് റെഡിയാക്കിയെടുക്കാം. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോൾ നമ്മളുടെ ഈ ഒരു റെസിപ്പി വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇത് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലീസിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇംപ്രസ് മീഡിയ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യുക കേട്ടോ. സൈഡിലുള്ള ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതിൽ ഓൾ എന്ന ഓപ്ഷൻ വരും. അതും കൂടെ പ്രസ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതായിരിക്കും. ഇതേപോലെയുള്ള സിമ്പിളായിട്ടുള്ള വ്യത്യസ്തങ്ങളായിട്ടുള്ള റെസിപ്പീസ് കാണാൻ ഇംപ്രസ് മീഡിയയിലേക്ക് വരിക. അപ്പോൾ മറ്റൊരു റെസിപ്പി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.